സഭയിൽ വരും ഇവളാരോ. കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ കേരളം മാറുന്നു. സെറ്റ് ടോപ്പ് ബോക്സിലൂടെ കേരളം മാറുന്നു. കേരള വിഷനിലൂടെ പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം, കേരള വിഷൻ ഇടുക്കി നെറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വികലാംഗർക്കുള്ള പ്രത്യേക ബ്ലോക്ക്, കിടപ്പ് രോഗികളെ ഡോക്ടർമാരുടെ സംഘം വീടുകളിൽ സന്ദർശിക്കും. രേഖകൾ ഹാജരാക്കാനുള്ള അവസാന തീയതി 5. ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടേശൻ. സമിതി ഒരു സമുദായത്തിന് മാത്രം സംരക്ഷകരെന്നും മുല്ലപ്പെരിയാർ ഇപ്പോ പൊട്ടുമെന്ന് പറഞ്ഞാരംഭിച്ച സമരം എവിടെയെന്നും വെള്ളാപ്പള്ളി. ലക്ഷങ്ങൾക്ക് ദർശന സായൂജ്യം നൽകി മംഗളാദേവിയിൽ ചിത്ര പൌർണമി ഉത്സവത്തിന് കൊടിയിറങ്ങി. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ഭക്തജനങ്ങൾ, സന്ദർശന സമയം കൂട്ടണമെന്ന് ഹിന്ദു ഐക്യവേദി. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കോലുമായി എത്തിയ ലോറിക്ക് തീ പിടിച്ചു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ഒഴിവായത് വൻ ദുരന്തം. തീ പടർന്നത് വൈദ്യുത ലൈനിലെ ഷോർട്ട് സർക്യൂട്ട് മൂലം. ആർക്കും പരിക്കില്ല. ചെക്കിട നിർമ്മാണത്തിലെ അപാകത മറയ്ക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ. തകർന്ന കോൺക്രീറ്റ് ഫൗണ്ടേഷൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മണ്ണിട്ടു മൂടി. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വികലാംഗർക്കായി പ്രത്യേക ബ്ലോക്ക് സജ്ജീകരിക്കും. കിടപ്പ് രോഗികളെ ഡോക്ടർമാരടങ്ങുന്ന സംഘം വീടുകളിലെത്തി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും 5-ാം തീയതിക്ക് മുൻപായി വില്ലേജ് ഓഫീസുകളിൽ എത്തിക്കാൻ നിർദ്ദേശം. ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്കുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി. പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന അംഗപരിമിതർക്കായി പ്രത്യേക ബ്ലോക്ക് സജ്ജീകരിക്കും. കിടപ്പ് രോഗികളെ അന്നേ ദിവസം ഒഴിവാക്കി ഡോക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും. ജനസമ്പർക്ക പരിപാടിയിലേക്കുള്ള പുതിയ പരാതികളും അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സ്വീകരിക്കും. നേരത്തെ അപേക്ഷ നൽകിയ അർഹരായവർക്ക് ജനസമ്പർക്ക പരിപാടി ദിനത്തിൽ പട്ടയം വിതരണം ചെയ്യും. ചികിത്സാ സഹായം ലഭ്യമാകുന്നതിനായി BPL കാർഡ് ലഭിക്കാത്തവർക്ക് താൽക്കാലിക BPL കാർഡുകൾ അനുവദിക്കുന്നതും പരിഗണിക്കും. സർവേ സംബന്ധമായ ജോലികളിൽ നിന്നും വിരമിച്ച സർവേയർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട്. ഇതുവരെ ലഭിച്ചിട്ടുള്ള പരാതികൾ പരിശോധിച്ച് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളിൽ നിന്നും ലഭ്യമാക്കി അപേക്ഷകൾക്ക് 5 മുൻപായി മറുപടി നൽകണമെന്നും കളക്ടർ വി സതീശൻ നിർദ്ദേശിച്ചു. ജില്ല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പുതിയ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനുമായി 10 പുതിയ പദ്ധതികൾ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. 28 നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയോടനുബന്ധിച്ച് കളക്ട്രേറ്റിൽ നടന്ന വീഡിയോ കോൺഫറൻസിംഗിലാണ് കളക്ടർ വി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. ജലമലിനീകരണം തടയുക, കോഴി വേസ്റ്റിൽ നിന്ന് കോഴിത്തീറ്റ ഉണ്ടാക്കുക, വില്ലേജ് അഡ്വഞ്ചർ ടൂറിസം, സർക്യൂട്ട് ടൂറിസം, ലയം തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുക, സിവിൽ സർവീസ് ഉൾപ്പെടെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങൾ, മെഡിക്കൽ കോളേജ് വികസനം, സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം, ഇടമലക്കുടിയിലെ വികസനം, പട്ടയം എന്നിവയാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഇടുക്കി താലൂക്കിലെ വില്ലേജുകളുടെ പരിധിയിൽ വരുന്ന, ഇനിയും ബാങ്ക് അക്കൌണ്ടും മറ്റു രേഖകളും ഹാജരാക്കിയിട്ടില്ലാത്ത എല്ലാ അപേക്ഷകരും 5-ാം തീയതിക്ക് മുൻപായി എല്ലാ രേഖകളും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ ഹാജരാക്കണമെന്നും ഇടുക്കി തഹസിൽദാർ അറിയിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ്, കട്ടപ്പന. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഒരു മതത്തിന്റെ മാത്രം സംരക്ഷണമാണ് നടത്തുന്നതെന്ന് വെള്ളാപ്പള്ളി നരേശൻ.
മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞ് ആരംഭിച്ച മുല്ലപ്പെരിയാർ സമരം എവിടെയെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. കസ്തൂരി രംഗൻ വിഷയത്തിൽ അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളിറക്കി ജനങ്ങളെ ചിലർ വഞ്ചിക്കുകയാണെന്നും വെള്ളാപ്പള്ളി രാജകുമാരിയിൽ പറഞ്ഞു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഹൈറേഞ്ചിന്റെ സംരക്ഷണമല്ല നടപ്പാക്കുന്നത്, ഒരൊറ്റ മതത്തിന്റെ സംരക്ഷണം മാത്രമാണ് നടപ്പാക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പി ജെ ജോസഫ് ഒരു രാത്രി മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുമെന്നെല്ലാം പറഞ്ഞ് ഭ്രാന്തിളക്കി വിട്ടപ്പോൾ ആരംഭിച്ച മുല്ലപ്പെരിയാർ സമരം ഇപ്പോൾ എന്തായി എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. സാറേ, ജനസെക്രട്ടറിയുടെ മുന്നിൽ ഞങ്ങൾക്ക് നിൽക്കാറില്ല, ജാലികളെല്ലാം ഇളകി, അവരെല്ലാം മുല്ലപ്പെരിയാറിന്റെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കും അവിടെ നിൽക്കണം, നേതൃത്വത്തിന് പിൻബലം വേണം. ആ ഞാൻ പിൻബലം പറഞ്ഞാൽ പോരാ, ആളും അർത്ഥവും ഇവിടെ എത്തിച്ചില്ലായെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കത്തല്ല. മുല്ലപ്പെരിയാർ വന്നതിനെ പൊട്ടിയതിനെ അടുത്ത ദിവസം പൊട്ടും എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകളെല്ലാം ഇങ്ങനെ പമ്പരം കുറിച്ചു. കസ്തൂരിരംഗൻ വിഷയത്തിലും ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളിറക്കി ജനത്തെ ഇപ്പോൾ ചിലർ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മംഗളാദേവിയിൽ ചിത്ര പൌർണമി ഉത്സവം സമാപിച്ചു. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തരാണ് മംഗളാദേവിയിൽ എത്തിയത്. ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി കണ്ണക്ഷേത്രത്തിലെ ചിത്രാപൌർണമി ഉത്സവം സമാപിച്ചു. 10,000-ക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയും വഴിപാടുകളുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരുന്നാൽ പോലും ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കുമളിൽ നിന്നും കാനനപാതയിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മംഗളാദേവിയിൽ എത്തുന്നത്. എന്നാൽ ജീപ്പുകൾ സർവീസ് നടത്തുന്ന 70 രൂപ നിരക്കിലാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെയാണ് സന്ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ വരുന്നത് തമിഴ്നാടിന്റെ ചരിത്രവും കേരളവുമായിട്ടുള്ള ബന്ധം ഇതിൽ കൂടുതലായിട്ട് കട്ടറിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അമ്മയുമായിട്ടുള്ള ആ ഒരു ബന്ധം വർഷങ്ങൾ നോയമ്പുകളെടുത്ത് ഇപ്പോൾ 6 വർഷമായിട്ട് ഇവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട്. നോയമ്പെടുത്ത് അമ്മയെ കണ്ട് തൊഴുത് പൊങ്കാലയിടും. പിന്നെ അതുപോലെ വെൽപ്പാട്ടുണ്ട്, കുമ്പോടമായിട്ട് ഇവിടെ വന്ന് പോകുന്നു. ഞങ്ങൾ 5-ാമത്തെ വർഷമാണ് പൊങ്കാലയിടുന്നത്. എല്ലാവരും തലേദിവസം വന്നവിടെ റൂമെടുത്ത് താമസിച്ച് ഇവിടെ വന്ന് പൊങ്കാല അമ്മയ്ക്ക് അർപ്പിക്കാനായിട്ട് എല്ലാവരും വരുന്നു. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇന്നേ ദിവസം മംഗളാദേവിയിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ പാസ് നിർബന്ധമാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റിലും വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കിയാണ് പാസുകൾ വാങ്ങിയത്. വനമേഖല ആയതിനാൽ ഭക്തജനങ്ങൾ ശബ്ദകോലാഹലങ്ങളും പ്ലാസ്റ്റിക് വസ്തുക്കളും പൂർണ്ണമായി ഒഴിവാക്കാൻ വനവകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. മുൻവർഷങ്ങളിലേതുപോലെ തന്നെ തമിഴ് മലയാളം പൂജകൾ ഉണ്ടായിരുന്നു. ഇനി അടുത്ത വർഷം മേടമാസത്തിലെ ചിത്രപൌർണമി നാളിൽ മാത്രമേ ക്ഷേത്രത്തിൽ ദർശനപുണ്യവും പൂജകളും ഉണ്ടാവുകയുള്ളൂ. ഗതാഗത സൗകര്യം ഒരുക്കിയിരുന്നാൽ പോലും ഭക്തജനങ്ങൾ കൂടുതലായും കാൽനടയായിട്ടാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഗൂഢലൂർ വഴിയും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ കുമളി. മംഗളാദേവിയിൽ സന്ദർശനത്തിനുള്ള സമയം വർദ്ധിപ്പിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി വി മുരളീധരൻ. ഭക്തരുടെ സൌകര്യം കണക്കിലെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ട അധികാരികളിൽ അത് വേണ്ടത്ര ഗൗനിക്കുന്നില്ല എന്നാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മംഗളാദേവിയെ ആരാധിക്കുന്നവർക്ക് പൂർണ്ണമായും ഇവിടെ വന്ന് ദർശനത്തിന് സാധിക്കുന്നില്ല. ഈ അന്തരീക്ഷത്തിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് മുഴുവൻ പേർക്കും ഈ വനത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് വരുവാനോ വന്ന് ദർശനം നടത്തുവാനോ സാധിക്കാത്തൊരവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം. ഇത് ഹിന്ദുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ അപമാനത്തിൽ നിന്നും ഹിന്ദുവിനെ രക്ഷിക്കാൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ശക്തമായ രീതിയിൽ ആ നടപടിയിലേക്ക് ഭരണകൂടങ്ങളെ എത്തിക്കുന്ന തരത്തിൽ ഹിന്ദു ഐക്യവേദി ഈ പ്രശ്നം ഏറ്റെടുക്കുമെന്നും
ഇതിനുവേണ്ട നിയമ നടപടികൾ ഹിന്ദു ഐക്യവേദി സ്വീകരിക്കുമെന്നും ഏതെല്ലാം രീതിയിൽ ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ച് ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കാൻ സാധിക്കുമോ അത്തരത്തിൽ ഒരു സൗകര്യം ഒരുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഹിന്ദു ഐക്യവേദി തയ്യാറാകും. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ഭക്തർ. കനത്ത മഴയിൽ മംഗളാദേവിയിലേക്കുള്ള റോഡ് തകർന്നതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. മംഗളാദേവിയിലേക്ക് പോകുന്നതിനാവശ്യമായ വാഹനങ്ങൾ ഇല്ലാത്തതും ഭക്തരെ വലച്ചു. കുമ്മളിൽ നിന്നും 13 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെത്താൻ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേനൽ മഴ മൂലം കാനനപാതയിലൂടെയുള്ള സഞ്ചാരം ഏറെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ടുള്ള വഴി സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ അപര്യാപ്തമാണ്. ജീപ്പുകൾക്ക് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഘടമായ ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി അത് സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്നും വഴിയെല്ലാം വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ കുമളിയിൽ നിന്നും വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യത്തിൽ പോലും വളരെയധികം കർശനമായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. പല ആളുകളും വാഹനങ്ങൾ ലഭിക്കില്ല എന്നുള്ള കാരണത്താൽ നടന്നു വന്നു. അവരുടെയൊക്കെ കാലിൽ അട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കടിക്കുകയും അതൊക്കെ നമ്മുടെ അടുത്ത് പല ഭക്തരും വന്ന് പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. കാനനപാതയായതിനാലും വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും യാത്ര ഏറെ ശ്രമകരമായിരുന്നു. 70 രൂപ നിരക്കിൽ വാഹന സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും വേനൽ മഴ പ്രതികൂലമായി ബാധിച്ചു. പവർ കൂടിയ വാഹനങ്ങൾ മാത്രമേ ഗതാഗതം നടത്തിയിരുന്നുള്ളൂ. 15 മുതൽ 20 വരെ ആളുകൾ ഒരു വാഹനത്തിനുള്ളിൽ സഞ്ചരിക്കുന്നത് മൂലം അപകട സാധ്യത ഏറെയാണ്. ഒരു വാഹനം മാത്രം കടന്നു പോകുന്ന പാതയിലൂടെ ഒന്നിലധികം വാഹനങ്ങൾ പോകുന്നത് ഏറെ സാഹസ്യം നിറഞ്ഞതായിരുന്നു. ആയതിനാൽ അന്യസംസ്ഥാനത്തു നിന്നെത്തിയ ഭക്തർ കൂടുതലും കാൽനടയായിട്ടാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വാഹനങ്ങൾ ചെളിയിൽ താഴ്ന്നു പോയതിനാൽ ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ന്യൂസ് ബ്യൂറോ കുമളി. കട്ടപ്പന അമ്പാടിക്കവല ശ്രീ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ ചിത്രാപൂർണമി പൊങ്കാല മഹോത്സവത്തിന് സമാപനമായി. 100 കണക്കിന് ഭക്തർ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാലയർപ്പിച്ചു. കട്ടപ്പന അമ്പാടിക്കവല ശ്രീ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ ചിത്രാപൗർണമി പൊങ്കാല മഹോത്സവത്തിന് സമാപനമായി. ക്ഷേത്രം മേൽശാന്തി അനീഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമാഗ്നിയിൽ നിന്ന് ഭണ്ഡാരാടുപ്പിലേക്കും തുടർന്ന് പൊങ്കാല അടുപ്പുകളിലേക്കും അഗ്നി പകർന്നു. 100 കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നത്. അഭിഷ്ടകാര്യസിദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയാണ് പൊങ്കാല മഹോത്സവം നടത്തിവരുന്നത്. പൊങ്കാല സമർപ്പണത്തിന് ശേഷം ക്ഷേത്രത്തിൽ ഉച്ചപൂജയും തുടർന്ന് മഹാപ്രസാദവൂട്ടും നടന്നു. ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് എം എൻ രാമകൃഷ്ണൻ ചെട്ടിയാർ, സെക്രട്ടറി ജി മോഹനൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൊങ്കാല മഹോത്സവങ്ങൾ നടന്നത്. ഇടുക്കി നെറ്റ് ന്യൂസ് കട്ടപ്പന. തമിഴ്നാട്ടിൽ നിന്നും വൈക്കോലുമായി എത്തിയ വാഹനത്തിന് തീപിടിച്ചു. വൈദ്യുത ലൈൻ ഷോർട്ടായതാണ് തീപിടിക്കാൻ കാരണം. നാട്ടുകാരുടെ സംയോജിത ഇടപെടലിനെ തുടർന്ന് ഒഴിവായത് വൻ ദുരന്തം. മുളകരമയുടെ കൃഷ്ണൻകുടിയിലാണ് വൈക്കോലുമായി വന്ന ലോറിക്ക് തീപിടിച്ചത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വാഹനത്തിൽ കൃഷ്ണൻകുടിക്ക് സമീപത്ത് വെച്ച് വൈദ്യുത ലൈനിൽ നിന്നും തീ പടരുകയായിരുന്നു. രാവിലെ 10 മണിയോടെയാണ് സംഭവം. വെള്ളയാംകുടി നിർമ്മല സിറ്റി റോഡിലൂടെ വരികയായിരുന്ന ലോറിയിലെ വൈക്കോലിന് കൃഷ്ണൻകുടിക്ക് 1 കിലോമീറ്റർ താഴെ വെച്ചാണ് തീപിടിക്കുന്നത്. തുടർന്ന് വണ്ടിയുടെ ഡ്രൈവർ കത്തുന്ന വൈക്കോലുമായി 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് ജനവാസ മേഖലയിൽ വണ്ടിയെത്തുകയും നാട്ടുകാരുടെ സഹായത്തോടെ തീ ആളിപ്പടരാതെ സൂക്ഷിക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം 3/4 മണിക്കൂറോളം വൈകിയാണ് കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയത്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ, ഇന്ന് ഈ കച്ചിലോറി വന്ന് ഇവിടെ തീ പിടിച്ചിട്ട് 3/4 മണിക്കൂറോളം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ബക്കറ്റിനകത്ത് വെള്ളം കോരി ഒഴിച്ച് തീ ആളിക്കത്താതെ സംരക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് വാഹനം കത്താതെയിരുന്നത്. മുക്കം അതുപോലെ തന്നെ ഫയർഫോഴ്സിന് ഇതിലെ ഈ വഴിയിൽ കയറി വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായത് കാരണം അവർ പകുതിയോളം വെള്ളം വഴിയിൽ ഊറ്റി കളഞ്ഞിട്ടാണ് ഇവിടെ കയറി വന്നത്. റോഡ് തകർന്നു കിടക്കുന്നതാണ് ഫയർഫോഴ്സ് വാഹനം വൈകാൻ കാരണമായത്. ഫയർഫോഴ്സ് എത്തിയതിനു ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ വൈക്കോൽ വണ്ടിയിൽ നിന്നും ഇറക്കുകയായിരുന്നു. വാഹനത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. വഴി വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കയറി വരാനായിട്ട്. എങ്കിൽ തന്നെ വന്നിട്ട് നമുക്ക് ലോറി രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. നിലവിലെ വഴിയുടെ ഒരു പ്രശ്നം ഭയങ്കര പ്രശ്നം തന്നെയാണ്. സൊസൈറ്റി വഴിയാണ്. വൈദ്യുതി ലൈൻ ഷോർട്ടായി. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനാൽ മോട്ടറടിച്ച് തീ കെടുത്താനും കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് പാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാണ് തീ നിയന്ത്രിച്ചത്. ഒന്നും വേണ്ട, ഒരു കിലോമീറ്റർ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ മരിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഞാനിവിടെ കിടന്ന് കടന്ന് കാറ് എന്റെ കാർ ചേട്ടവരെല്ലാം ഓടി ഇറങ്ങി വന്നു. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങളുടെ സംയോജിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇടുക്കി നെറ്റ് ന്യൂസ് കട്ടപ്പന. വേനൽമഴയിൽ കനത്ത നാശനഷ്ടം. കൗന്തി ചേന്നാപ്പാറ മേഖലയിൽ വ്യാപക കൃഷിനാശം. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. വീടുകൾക്കും നാശനഷ്ടം.
കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതാണ് കനത്ത നാശനഷ്ടമുണ്ടാകാൻ കാരണം. കവുന്തി ആലുമൂട്ടിൽ ബിജു ഫിലിപ്പിന്റെ പുരയിടത്തിലെ 200 ഏലച്ചെടികൾ മഴയിൽ നശിച്ചു. വീടിന് സമീപം നിന്ന ചെടികളുടെ മുകളിലേക്ക് വലിയ മരങ്ങൾ കടപുഴുകി വീഴുകയായിരുന്നു. തെങ്ങുമറിഞ്ഞു വീണ പടുതാക്കുളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുത്തൻമഠത്തിൽ സത്യരാജന്റെ പുരയിടത്തിലേക്ക് വട്ടമരം മറിഞ്ഞു വീണ 50 ഏലച്ചെടികൾ നശിക്കുകയും മോട്ടോറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ചേന്നാപ്പാറ, ചക്കാട്ട്, ഏലിയമ്മ ജോർജ്, മണലിക്കുഴി, വർഗീസ്, പെരുമ്പള്ളിക്കുന്നൽ, സജീവ് എന്നിവർക്കും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. മരങ്ങളൊടിഞ്ഞു വീണും ശക്തമായ കാറ്റിൽ നിലമ്പുത്തിയും ഏലച്ചെടികളും വാഴയും കപ്പയും കുരുമുളകും വ്യാപകമായി നശിച്ചിരിക്കുകയാണ്. ചേന്നാപ്പാറ, കല്ലകത്ത്, കുമാരന്റെ വീടിന്റെ ഷീറ്റുകൾ കാറ്റ് ഇളക്കിക്കൊണ്ടുപോയി. വെള്ളാപ്പാറ, കുഞ്ഞുകുട്ടി, ചേമ്പളം, കുറ്റുവയലിൽ സജി, കൗന്തി, കാര്യവേലിൽ രാഘവൻ, പടിഞ്ഞാറേക്കുറ്റ എൽസമ്മ, കാര്യവേലിൽ രാജു എന്നിവരുടെ വീടുകൾക്കും മരമൊടിഞ്ഞു വീണതിനെ തുടർന്ന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആസ്ബസ്റ്റോസ് ഷീറ്റുകളും ഓടുകളും ടിൻഷീറ്റുകളും നശിക്കുകയും ഭിത്തികൾക്ക് വിള്ളൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. കവുന്തിയിലും കവുന്തിയുടെ പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും പെട്ട് ഇവിടെ നിരവധിയായ വീടുകൾക്ക് കേടുകൾ സംഭവിക്കുകയും അതുപോലെ തന്നെ വ്യാപകമായ രീതിയിൽ കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഇവിടെ വീടുകൾ പോയവര് വിവിധ വില്ലേജുകളിലുള്ള പമ്പാടുംപാറ, കൽക്കുന്തൽ വില്ലേജുകളിലുള്ളവരും അതുപോലെ തന്നെ പമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ 16 വാർഡിൽപ്പെട്ടതും അതുപോലെ തന്നെ 14 വാർഡിൽപ്പെട്ടതും കരിങ്കണ്ടം പഞ്ചായത്തിൻ്റെ 14 വാർഡിൽപ്പെട്ടതുമായ സ്ഥലങ്ങളിലാണ് ഇത് വ്യാപകമായി കൃഷിനാശം ഉണ്ടായത്. അതുപോലെ തന്നെ അതിന് വലിയ നഷ്ടങ്ങൾ നമ്മുടെ കൃഷിക്കാർക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ ഇവിടെ വസിക്കുന്ന ആളുകൾക്കുണ്ടായിട്ടുണ്ട്. കൗന്തി, കൂമ്പങ്ങൽ, രജികുമാറിന്റെ പുരയിടത്തിലെ 1000 ഏത്തവാഴ പൂർണ്ണമായും നശിച്ചു. വിളവെടുപ്പിന് പാകമായതും കുലച്ചതുമായ വാഴകളാണ് നശിച്ചത്. ഇയാളുടെ പുരയിടത്തിൽ 2000 ഏത്തവാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിരുന്നത്. ഇതിൽ 1000 എണ്ണം വിളവെടുത്തിരുന്നു. ഏകദേശം 3.5 രൂപ കൃഷിക്കായി ചെലവാക്കിയാണ് രജികുമാർ കൃഷി ഇറക്കിയത്. ബാക്കി വരുന്ന 1000 വാഴയാണ് ഇപ്പൊ നശിച്ചു പോയിരിക്കുന്നത്. വിളവെടുക്കാറായി ഇതാണ്. കുറച്ചിട്ട് 1 മാസവും 2 മാസവും ആയതും 5 മാസം 3 മാസം വരെ ആയതുകൊണ്ട് ഏകദേശം എനിക്ക് 1.5 രൂപയോളം മൊത്തത്തിൽ മുടക്ക് വന്നിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ കൊല വെട്ടി മാറിയതിൻ്റെ നിലവിൽ അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ 1 രൂപ താഴെ കിട്ടില്ല. വില ഈ പ്രാവശ്യം കുറവായിരുന്നു. 18.5 നമ്മൾ വാടകക്കാർ കൊടുത്തിരിക്കുന്നത്. വില കുറവായിരുന്നതിനാൽ ഈ ഇനത്തിലും നഷ്ടമുണ്ടായി. താങ്ങുകാലികൾ കൊടുത്തും കയറ് കിട്ടിയും സംരക്ഷിച്ച വാടകളാണ് ഇപ്പോൾ കനത്ത മഴയിൽ നിലംപൊത്തിയത്. ഇടുക്കി നെറ്റ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് കേരളത്തിൽ എത്തിച്ചു നൽകുന്ന സംഘത്തിലെ 3 ഇക്കുറി പിടിയിലായത്. മറയൂർ, കോവിൽക്കടവ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന സജീവമായിരുന്നു. മറയൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാബുനഗർ ഭാഗത്തു വെച്ചാണ് ഇവരെ പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ 3 പിടിയിൽ. മറയൂർ പട്ടിക്കാട് സ്വദേശികളായ 3 മറയൂർ വനംവകുപ്പ് റേഞ്ച് ഓഫീസറുടെ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൈക്കുകളിൽ തമിഴ്നാട്ടിൽ നിന്നും 8 കഞ്ചാവ് പൊതികളുമായി മറയൂരിലേക്ക് വരുമ്പോഴാണ് ബാബു നഗർ ഭാഗത്ത് വെച്ച് പോലീസ് പിടികൂടിയത്. മറയൂർ പട്ടിക്കാട് സ്വദേശികളായ പിയൂസ് എന്ന് വിളിക്കുന്ന ജനകൻ, മനോഹർ, മുരുകൻ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും സ്ഥിരമായി ചെറിയ പൊതികളിലാക്കി കഞ്ചാവ് എത്തിച്ച് മറയൂരിൽ വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് വനംവകുപ്പ് റേഞ്ച് ഓഫീസർ MG വിനോദ് കുമാറിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഈ വിവരം മറയൂർ പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ മറയൂർ പോലീസ് SI GS ഹരി, അഡീഷണൽ SI ജയദേവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ NS സന്തോഷ്, ഷിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ബൈക്ക്, മോട്ടോർ സൈക്കിൾ വരുന്നതായി ഇവർ ലഭിക്കുകയും അതിനകത്തോട്ട് അന്വേഷണം നടത്തി മോട്ടോർ സൈക്കിൾ 3 കഞ്ചാവ് കൊടുത്ത 3 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറയൂർ റേഞ്ച് ഓഫീസർ വിനോദ് കുമാർ സാർ നമ്മളെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫർമേഷനും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏതായാലും വ്യാപകമായിട്ട് ഈ കഞ്ചാവ് വിൽപ്പന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറസ്റ്റുകൾ ഇനിയും ഉണ്ടാവും. കഴിഞ്ഞ കുറെ മാസങ്ങളായി മറയൂർ, കോവിൽക്കടവ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘം വ്യാപകമാണ്. ചെറിയ അളവ് തൂക്കത്തിലുള്ള കഞ്ചാവുമായാണ് ഇവർ പിടിയിലാകുന്നത് എന്നതിനാൽ ജാമ്യം ലഭിക്കുന്നതിന് സാധ്യതയേറെയാണ്. നിയമത്തിലെ ഈ പഴുത് കണക്കിലെടുത്താണ് കഞ്ചാവ് മാഫിയ ചെറിയ പൊതികൾ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നത്. സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ ഇത്തരം സംഘങ്ങൾ സജീവമാണ്. BJP ജില്ലാ ജാഥ പര്യടനം സമാപിച്ചു. April 30 ആരംഭിച്ച ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് PA വേലുക്കൂട്ടനാണ് ജാഥ ക്യാപ്റ്റൻ. കേരളം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്ന് PA വേലുക്കൂട്ടൻ കട്ടപ്പനയിൽ പറഞ്ഞു. രണ്ട് മകളുടെ നാട് മാറി മാറി മരിച്ചു. വികസനം അന്യമായി എന്ന് മാത്രമല്ല, അഴിമതിയുടെ കേരളീയരംഗമായി കേരളത്തെ മാറ്റിക്കൊണ്ട് ലോകത്തിനു മുമ്പിൽ മലയാളിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ, ഇന്ന് മലയാളിയുടെ വില കളയുന്ന രീതിയിൽ അഴിമതിയുടെ ആരോപണം ഏൽക്കാത്ത ഒരു മന്ത്രി പോലും ഇന്ന് മന്ത്രിസഭയിലില്ല. അഴിമതിയുടെ ആസ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്.
ഇങ്ങനെ അഴിമതി കൊണ്ട് നിറഞ്ഞാടുമ്പോൾ അഴിമതിയുടെ ആൾരൂപമായ കേരളമാണെ ബഡ്ജറ്റ് വിറ്റ് പോലും കാശാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. നരേന്ദ്രമോദി സർക്കാരിന് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിനും സർക്കാരിനും പാർട്ടിക്കുമെതിരെ പ്രതിപക്ഷ പാർട്ടികളും ചില മാധ്യമങ്ങളും നടത്തിവരുന്ന നുണപ്രചരണങ്ങളെ തുറന്നു കാണിക്കുന്നതിനുമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ April 30 മുതൽ ജില്ലാ പ്രചരണ ജാഥ ആരംഭിച്ചത്. മറയൂരിൽ നിന്നാരംഭിച്ച രാഷ്ട്രീയ പ്രചരണ ജാഥ കട്ടപ്പനയിൽ എത്തിച്ചേർന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എ വേലുക്കുട്ടൻ നയിക്കുന്ന ജില്ലാ ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ജാഥ മറയൂരിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേർന്ന ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതുതായി ചേർന്ന അംഗങ്ങളെ ജില്ലാ പ്രസിഡന്റ് പി എ വേലുക്കുട്ടൻ മാലയിട്ട് സ്വീകരിച്ചു. കേരളം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്നും അഴിമതിയുടെ ഉറവിടം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണെന്നും പി എ വേലുക്കുട്ടൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രചരണ ജാഥ വെൺമണിയിൽ സമാപിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ് കട്ടപ്പന. വാർത്തകളിൽ ഒരു ഇടവേള. ചെക്ക്ഡാം നിർമ്മാണത്തിൽ അഴിമതി. പൈനാവ് 56 കോളനിക്ക് സമീപം നിർമ്മിച്ച ചെക്ക്ഡാമിലെ അപാകത മറയ്ക്കാൻ വനം വകുപ്പിന്റെ ശ്രമം. പാരമ്പര്യ വസ്ത്ര സങ്കല്പങ്ങൾക്കൊപ്പം കല്യാണ പട്ടു സാരികളുടെയും റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെയും പ്രമുഖ ബ്രാൻഡുകളുടെ കമനീയ ശേഖരം. ഇളം മനസ്സുകൾക്ക് ഉണർവേകും വിധം പ്രത്യേകമായി തയ്യാർ ചെയ്ത ആദ്യ കുർബാന ഡ്രസ്സുകൾ. യുവത്വം ആഘോഷമാക്കാൻ ഓട്ടോ, ട്രിഗർ, പീറ്റോ ഇംഗ്ലണ്ട്, പാൻ അമേരിക്ക തുടങ്ങിയ ബ്രാൻഡുകളുടെ വർണ്ണാഭമായ ഡിസൈനർ കളക്ഷൻസ് ലത ടെക്സ്റ്റൈൽസിൽ ഒരുക്കിയിരിക്കുന്നു. ഹൈറേഞ്ചിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും റെഡിമെയ്ഡ് യൂണിഫോമുകൾക്കൊപ്പം യൂണിഫോം മെറ്റീരിയൽസുകളും ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞു കണ്ണുകൾക്ക് പ്രിയം നൽകുന്ന കുട്ടിക്കുപ്പായങ്ങളുടെ വർണ്ണ കാഴ്ചകൾ. ലത ടെക്സ്റ്റൈൽസ്, മെയിൻ റോഡ്, കട്ടപ്പന. യഥാർത്ഥ പട്ട് വിശ്വസ്ത കരങ്ങളിലൂടെ. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡ്ഡിംഗ് ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. ചെക്ക്ഡാം നിർമ്മാണത്തിൽ അഴിമതി. പൈനാവ് 56 കോളനിക്ക് സമീപം നിർമ്മിച്ച ചെക്ക്ഡാമിലെ അപാകത മറയ്ക്കാൻ വനം വകുപ്പിന്റെ ശ്രമം. തകർന്ന കോൺക്രീറ്റ് ഫൗണ്ടേഷൻ മണ്ണിട്ട് മൂടി. ചെക്ക്ഡാം നിർമ്മാണത്തിലെ അപാകതകൾ മറച്ചുവെക്കാൻ തകർന്ന കോൺക്രീറ്റ് ഫൗണ്ടേഷന് മുകളിൽ മണ്ണിട്ട് മൂടിയ വനം വകുപ്പിന്റെ നടപടി വിവാദമാകുന്നു. പൈനാവ് 56 കോളനിക്ക് സമീപത്ത് വനഭൂമിയിൽ വനം വകുപ്പ് നിർമ്മിച്ച ചെക്ക്ഡാം നിർമ്മാണം പൂർത്തിയാക്കി ദിവസങ്ങൾ കഴിയും മുമ്പേ ചോർന്നു തുടങ്ങിയിരുന്നു. ഈ കോൺക്രീറ്റ് ഇതുപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ഈ ചെക്ക്ഡാമിന് ചുറ്റോളം ചുറ്റും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫോറസ്റ്റ് ചെയ്തൊരു വർക്കാണ് അവർ പറയുന്നത്. ഇത് ഇവിടെ 56 ജനങ്ങൾക്ക് പട്ടികജാതിക്കാരാണ് ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്നത്. ആദിവാസികളും പട്ടികജാതിക്കാരും അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇവർ പറഞ്ഞിട്ട് ഞങ്ങളെ കളിപ്പിച്ചത്. ഈ കളിപ്പിയിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇതുപോലെ വെള്ളം ഇപ്പം തന്നെ ഉണ്ടോ? നിങ്ങളെല്ലാം കാണണം. ഈ വെള്ളം പനിച്ച് വരുവാണ്. ഇല്ല, ഈ കോൺക്രീറ്റാണ്, ഇത് കോൺക്രീറ്റാണ്, ഇത് ഒറിജിനൽ കോൺക്രീറ്റ്. ഈ കോൺക്രീറ്റിന് അടിക്കടെ വെള്ളം ഇതുപോലെ പനിച്ച് വരുവാണ്. അതുപോലെ ഇത് RR കെട്ടിക്കുന്നത്. ഈ RR അകത്തും വെള്ളം ഇപ്പം നിലവിൽ നിൽപ്പുണ്ട്. ഇത് കാലക്രമേണ തട്ടിപ്പോവും. ലക്ഷക്കണക്കിന് രൂപ മുടക്കി സർക്കാരിൻ്റെ ഫണ്ടെടുത്ത് വിനിയോഗിക്കുന്ന ഫണ്ടാണ്.
4,00,000 രൂപ മുതൽ മുടക്കിയാണ് ചെക്ക് ഡാം നിർമ്മിച്ചത്. വന്യജീവികൾക്ക് വെള്ളം കുടിക്കുന്നതിനും വനത്തിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെക്ക് ഡാമുകൾ നിർമ്മിച്ചത്. എന്നാൽ ആവശ്യത്തിന് സിമന്റും മിറ്റിലും ചേർക്കാതെയാണ് ചെക്ക് ഡാം നിർമ്മിച്ചതെന്ന ആക്ഷേപം ശക്തമായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ കരാറുകാരനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിന് പകരമായി ചോർച്ചയുണ്ടായ ഭാഗം പുറമേ കാണാതിരിക്കുവാൻ മണ്ണിട്ട് നിരത്തുകയാണുണ്ടായത്. കാട്ടുകല്ലുകൾ ഉപയോഗിച്ച് ചെക്ക് ഡാമിന്റെ ഇരുവശങ്ങളും കെട്ടിയത് മണ്ണിട്ട് മൂടുകയാണുണ്ടായത്. മഴക്കാലത്ത് അതിശക്തമായി ജലമൊഴുകുന്ന തോട്ടിൽ നടത്തിയിരിക്കുന്ന ഈ നിർമ്മാണം വരുന്ന മഴക്കാലത്തെ അതിജീവിക്കുമോ എന്ന് തന്നെ സംശയമാണ്. ന്യൂസ് ബ്യൂറോ ചെറുതോണി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് 3 തവണയും രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉസ്മാൻ പറഞ്ഞു. അവാർഡ് സ്വീകരിച്ച് തിരിച്ചെത്തിയ ശേഷം ഇടുക്കി നെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ മികച്ച പഞ്ചായത്തുകൾക്ക് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള പഞ്ചായത്ത് ശാക്തീകരൻ പുരസ്കാരം 3 വട്ടവും ലഭ്യമായതിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തുണ്ടായ ഒരു അപ്രതീക്ഷിത നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയ ഇന്നവേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഈ അവാർഡിനൊക്കെ കാരണമായി മാറിയത്. 1 വർഷം അങ്കണ തൈത്തോട്ടവും അമൃതാരോഗ്യവും 2 വർഷം പുനർജനിയും മറ്റ് കാർഷിക പ്രോജക്റ്റുകളും 3 വട്ടം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് അവാർഡിന് അർഹമാക്കിയത് കൽപ്പമിത്ര സ്നേഹധാര പദ്ധതികളാണ് എന്ന കാര്യവും പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കട്ടെ. കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ അംഗീകാരമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. മുൻവർഷങ്ങളിൽ നടത്തിയ അമൃത ആരോഗ്യം, അങ്കണത്തൈത്തോട്ടം, തളിർ, അതിജീവനം വിളയുന്ന വിദ്യാലയം തുടങ്ങിയ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്താണ്. രാജ്യത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിന് 3 തവണയും അവാർഡ് ലഭിക്കുന്നു എന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിനെ അവാർഡിലേക്ക് എത്തിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിന് 3 തവണ അവാർഡ് ലഭിക്കുന്നതെന്നും എ പി ഉസ്മാൻ പറഞ്ഞു. ഇടുക്കിയിൽ ഇടുക്കി നെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി നെറ്റ് ന്യൂസ് ചെറുതോണി. ജില്ലയിൽ തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കി തളിർ പദ്ധതി. ചെറുകിട തേയില കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിയിലൂടെ ഏറെ ആശ്വാസമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ജില്ലയിൽ 150 ഹെക്ടർ ഭൂമി കൃഷിയോഗ്യമാക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കാമാഷി, അറക്കുളം, വാത്തുക്കുടി, മരിയാപുരം പഞ്ചായത്തുകളിലെ കൃഷിയോഗ്യമല്ലാത്ത ഭൂമി കണ്ടെത്തി കർഷകർക്ക് ദീർഘകാലം വരുമാനം ലഭിക്കുന്ന തരത്തിൽ പുതിയൊരു പരീക്ഷണം എന്നോണമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ചെറുകിട തേയില കർഷകരുടെ സംരക്ഷണത്തിനായി തളിർ പദ്ധതി ആവിഷ്കരിക്കുന്നത്. കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം മറ്റൊരു കൃഷിയും ഫലപ്രദമല്ലാത്ത തരിശു ഭൂമിയിൽ കൃഷി ചെയ്ത് പരാജയപ്പെട്ട കർഷകരെ ലക്ഷ്യമിട്ടാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയത്. നമ്മൾ എല്ലാ പ്രദേശങ്ങളിലും അര ഏക്കറോ ഒരേ സ്ഥലത്ത് പച്ചക്കറിയോ നെൽകൃഷിയോ ചെയ്യുന്ന ആളുകളെ അഭിനന്ദിക്കുകയും മാധ്യമങ്ങളിൽ വലിയ സ്ഥാനം പിടിക്കുകയും ചെയ്യുമ്പോൾ 150 ഏക്കർ സ്ഥലത്ത് 1 ഏക്കറിൽ 5,000 തൈലത്തൈകൾ വീതം 100 വർഷക്കാലത്തേക്ക് ആ കൃഷിഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുന്ന തൈല വ്യാപന പദ്ധതിക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപം നൽകിയത്. 1,500 ചെറുകിട തൈല കർഷകർ, 5 സെന്റ് മുതൽ 5 ഏക്കർ വരെയുള്ള കർഷകർ, ആ കർഷകർക്ക് നൽകാൻ കഴിഞ്ഞ സഹായത്തിലും പദ്ധതിയിലും ഞങ്ങൾക്കേറെ ചാരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. ഉദയഗിരി, കാമാക്ഷി, കരിക്കിന്മേട്, പ്രകാശ്, പത്താം മൈൽ, കനകക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷക സംഘങ്ങളിലെ സ്ത്രീകളെ വിളിച്ചു ചേർത്ത് സ്വയം സഹായ സംഘം രൂപീകരിക്കുകയും ഇത്തരത്തിലുള്ള 73 സംഘങ്ങളുടെ കൂട്ടായ്മയായി ബ്ലോക്ക് തലത്തിൽ തളിർ എന്ന സംഘടന രൂപീകരിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യവർഷം 12 ലക്ഷം രൂപ നീക്കിവെച്ച് കർഷകർക്ക് 6 രൂപ വിലയുള്ള തേയിലത്തൈകൾക്ക് 3 രൂപ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡിയായി നൽകി. കൂടാതെ 1 ലക്ഷം കിലോയോളം വളവും കർഷകർക്ക് നൽകി. പിന്നീടുള്ള വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും കാമാക്ഷി, മരിയാപുരം പഞ്ചായത്തുകളും തുക നീക്കിവെച്ച് പദ്ധതിക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. ഇപ്പം തേയിലകൃഷി ആദ്യ കാലഘട്ടങ്ങളിൽ തീർത്ത് വില കുറവായിരുന്നു. ഒരു 3 രൂപ 2 രൂപ ഒക്കെ കൊളുന്തിന് വില ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം വിലയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടായി. ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി വളം, ഓരോ വർഷവും വളവും അതുപോലെ തന്നെ പുതിയ തേയിലത്തൈ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായവും ഒക്കെ ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. മുൻപ് 150 ഹെക്ടറോളം ഭൂമി തരിശായി കിടന്നിരുന്നത് വളരെയധികം ഫലഭൂയിഷ്ഠമായി ഇന്ന് നല്ല വരുമാനമാണ് നൽകുന്നതെന്നും കർഷകർ പറയുന്നു. ഈ പദ്ധതിയിൽ ഒരു കാര്യമായ സഹായം ലഭിക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായം കൊണ്ടാണ്. അത് ഏകദേശം ഈ വർഷം തന്നെ 40 ഏക്കറോളം സ്ഥലത്ത് പുതിയ തൈകൾ വയ്ക്കുവാനുള്ള സഹായം ചെറിയതാണെങ്കിലും 3 രൂപ വെച്ച് 3.5 രൂപ വെച്ച് ഒരു തൈക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇടുക്കി നെറ്റ് ന്യൂസ് ചെറുതോണി. മഴ തുണച്ചില്ല. യോഹനാൻമേട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം.
മരിയാപുരം പഞ്ചായത്തിലെ യോഹന്നാൻ മേട്ടിൽ കുടിവെള്ളം വില കൊടുത്തു വാങ്ങണം. കൃഷിയെ ആശ്രയിക്കുന്ന ജനതയ്ക്ക് ദുരിതകാലം. മഴയുടെ ഒരോർമ്മ പോലും ബാക്കി വെക്കാതെ യോഹന്നാൻ മേട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. മഴ മാറി ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും കുടിവെള്ളം വില കൊടുത്തു വാങ്ങുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ. മരിയാപുരം പഞ്ചായത്തിലെ അവികസിത ഗ്രാമമായ യോഹന്നാൻ മേട്ടിൽ പഞ്ചായത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് സ്ഥാപിച്ച മോട്ടോർ തകരാറിലായതിലൂടെയാണ് ക്ഷാമം ശക്തമായത്. ഫെബ്രുവരി പകുതിയോടെയാണ് ഈ മേഖലയിൽ ജലക്ഷാമം ആരംഭിക്കുന്നത്. പൂർണ്ണമായും കൃഷിയെ ആശ്രയിക്കുന്ന നാട്ടുകാർക്ക് വളർച്ച വലിയൊരു വെല്ലുവിളിയാണ്. മിക്ക വർഷങ്ങളിലും കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുകയാണ് പതിവ്. ഫെബ്രുവരി മാസം ഒരു 15 ആകുമ്പോൾ തുടങ്ങും ക്ഷാമം ഞങ്ങൾക്ക് വെള്ളത്തിന്. ഫെബ്രുവരി ജനുവരി മാസം വരെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉച്ച വെള്ളം കൊണ്ട് കിട്ടും. മലയിൽനിന്നായിരുന്നേ അത് ഓസിട്ട് ഇവിടെ എടുക്കുക, അന്നേരം നമുക്ക് വെള്ളമുണ്ട്. പിന്നെ വലിയ വലിയ പടുകക്കുളമൊക്കെ കുത്താൻ സ്ഥലമുള്ളവർക്ക് അങ്ങനെ വേണേൽ ചെയ്യാം, അതിനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും നമുക്കില്ല. നമ്മളിപ്പോൾ ഇതാണെങ്കിലും ഒരു ഇത് കൊണ്ടു വെച്ചാൽ പിന്നെ ഇത്രയും വെള്ളം ഇവിടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തും അപ്പുറത്തുള്ള വീപ്പയിലേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു തരത്തിലും അതുകൊണ്ടൊന്നും ആകില്ല. അപ്പൊ എല്ലാ ദിവസവും ഇപ്പം തന്നെ 4-5 പ്രാവശ്യം വണ്ടിക്ക് രൂപ അത്ര കൊടുത്തൊന്നും എനിക്ക് അറിയത്തില്ല. വണ്ടിക്ക് വെള്ളം കൊടുക്കും. ഈ വർഷം മഴത്തെല്ല ആശ്വാസം നൽകിയെങ്കിലും മഴ മാറിയതോടെ ആരംഭിച്ച കഠിനമായ വേനൽ വീണ്ടും ജലക്ഷാമം സൃഷ്ടിച്ചിരിക്കുകയാണ്. യാത്രാക്ലേശം രൂക്ഷമായ റോഡിലൂടെ മലമുകളിലേക്ക് വെള്ളം എത്തിക്കുവാൻ വാഹനങ്ങളും അമിത കൂലിയാണ് വാങ്ങുന്നത്. ഇതോടെ കിലോമീറ്ററുകൾ താണ്ടി പെരിയാറ്റിൽ നിന്നും തലച്ചുമടായി മലമുകളിലേക്ക് വെള്ളം കൊണ്ടുവരികയാണ് പലരും ചെയ്യുന്നത്. ത്രിതല പഞ്ചായത്തുകൾ തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കടന്നുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ഇടുക്കി. നിർമ്മാണം പൂർത്തീകരിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും പഞ്ചായത്തിന്റെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നുകൊടുത്തില്ല. ഇതോടെ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾ ദുരിതത്തിലായി. ലക്ഷങ്ങൾ മുടക്കിയ ശൌചാലയം നിർമ്മിച്ചുവെങ്കിലും സഞ്ചാരികൾ മലമൂത്ര വിസർജനം നടത്തുന്ന തുറസായ സ്ഥലങ്ങളിൽ. മൂന്നാർ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൌണ്ടിൽ വാഹനങ്ങളിൽ എത്തുന്ന സ്വദേശികളും അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന സന്ദർശകരിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനാവാതെ വലയുന്നു. പഞ്ചായത്തിന്റെ കംഫർട്ട് സ്റ്റേഷൻ പണി പൂർത്തീകരിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും അടഞ്ഞുകിടക്കുകയാണ്. തുറന്നുകൊടുക്കുവാൻ അധികൃതർ തയ്യാറാവുന്നില്ല. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന പേയാൻ പാർക്ക് പാർക്കിംഗ് ഗ്രൌണ്ടിലാണ് ഇത്തരത്തിൽ അധികൃതരുടെ അവഗണന തുടരുന്നത്. 2011-2012 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 950,000 രൂപ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ. വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ 2,000 ലിറ്റർ സംഭരണശേഷിയുള്ള 2 ജലസംഭരണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് യാതൊരു ഉപയോഗവുമില്ലാതെ തുടരുകയാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ. ദിനംപ്രതി വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് പാർക്കിംഗ് ഗ്രൌണ്ടിൽ എത്തുന്നത്. ഇതിൽ ചിലർ ഇവിടെ വെച്ച ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നുമുണ്ട്. ആവശ്യത്തിന് വെള്ളം എത്തിക്കുവാൻ അധികൃതർ തയ്യാറാവാത്തത് സഞ്ചാരികളെ ഏറെ വലയ്ക്കുന്നു. തൊട്ടടുത്ത് പുതുതായി ഒരു കിണർ നിർമ്മിച്ചിട്ടുമുണ്ട്. കംഫർട്ട് സ്റ്റേഷൻ തുറന്നുകൊടുക്കാത്തതിനാൽ ഇവിടെ എത്തുന്നവർ തുറസായ സ്ഥലത്തും കംഫർട്ട് സ്റ്റേഷന്റെ പരിസരത്തുമാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. ബസ്സുകൾക്ക് പാർക്കിംഗ് സൗകര്യം ശരിയാണ്, സൗകര്യം ഇല്ല. ഒന്ന് അത് ബാത്റൂമിൽ അந்த പാർക്കിംഗിൽ வந்து കുടി തന്നെ വസതി ഇല്ല. பார்த்தாவே பாத்ரூம் கட்டி போட்டுருக்காங்க, பாத்ரூம் வந்து பூட்டியே கிடக்கு. இது பஞ்சாயத்து சரியான நடவடிக்கைகள்லாம் இதுக்கு ஒரு பொதுமக்களால ஒரு போராட்டம் பண்ண முடியும். எல்லாம் நீங்களா செய்து கொடுத்தா கொஞ்சம் இன்னும் நல்லா. டூரிஸ்டால தானே உங்களுக்கு, டூரிஸ்ட் கைடால தானே உங்களுக்கு காசு. நீங்களே டூரிஸ்டுங்களுக்கு நல்ல இது பண்ணி கொடுக்கலாம், சௌகரியம் பண்ணி கொடுக்கணும். அப்புறம் டூரிஸ்ட்ல எப்படி வருவாங்க? ഇതുമൂലം പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമായി. അടിയന്തരമായി കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കീടങ്ങൾക്ക് പ്രതിവിധിയായി ബന്ധിച്ചെടി. രാജകുമാരിയിലെ 2 കുടുംബശ്രീ പ്രവർത്തകരാണ് വേറിട്ട കൃഷിരീതി പരീക്ഷിച്ച് വിജയിച്ചത്. പൂർണ്ണമായും ജൈവരീതിയിൽ നടത്തിയ കൃഷിക്ക് 100 മേനി വിളവാണ് ഇവർക്ക് ലഭിച്ചത്. രാജകുമാരി കൃഷിഭവന സഹായത്തോടെ 2.5 ഏക്കർ സ്ഥലത്താണ് ഇവർ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. തികച്ചും ജൈവരീതിയിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയിലെ കീടങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷി ഓഫീസറുടെ നിർദ്ദേശാനുസരണം ഇടവിളയായി ബന്ധി കൃഷിയും ആരംഭിച്ചത്.
കൃഷിഭവനിൽ നിന്നും സൗജന്യമായി ലഭിച്ച വിത്തും വളവും ഉപയോഗിച്ചാണ് ഇവർ കൃഷി ആരംഭിച്ചത്. തക്കാളി, ക്യാബേജ്, വഴുതന, ബീൻസ്, പടവലം, പാവൽ, പയർ എന്നിവയാണ് ഇവർ പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത്. പച്ചക്കറി കൃഷിയെ പരിപാലിക്കുന്നതിന്റെ ഭാഗമായി കീടങ്ങളെ അകറ്റി നിർത്തുവാൻ ബന്ദിക്ക് കഴിയുമെന്ന് കണ്ടെത്തിയതോടെയാണ് പച്ചക്കറികൾക്ക് ഇടവെളിയായി ബന്ദി കൃഷിയും ആരംഭിച്ചത്. നിലവിൽ 1000-ൽ ബന്ദിച്ചെടികളാണ് ഇവിടെ നട്ടുവളർത്തിയിരിക്കുന്നത്. കീടങ്ങൾ വരാതെ ഇങ്ങനെ നാല് സൈഡിലും ബന്ദി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങളൊന്നും വരില്ല പച്ചക്കറിയിലേക്ക്, അതിന്റെ സ്മെല്ലടിച്ച. അപ്പൊ ഈ കൃഷിഭവനിൽ നിന്ന് അത് കാരണം പ്രത്യേകമായിട്ട് തൈ വാങ്ങി നട്ട് ഇതിന്റെ തൈ തന്ന പച്ചക്കറിയേക്കാളും ലാഭം ബന്ദിയാ. നിറച്ചു പോകണ്ടായിരുന്നു, രണ്ടു പ്രാവശ്യം വിളവെടുത്തു, വില കുറവാണ്. പച്ചക്കറി കൃഷിയും ബന്ദിക്കൃഷിയും മികച്ച വിളവാണ് ഇവർക്ക് നൽകുന്നത്. വിളവ് നന്നായി ലഭിക്കുമ്പോഴും മെച്ചപ്പെട്ട വില ബന്ദിക്ക് ലഭിക്കുന്നില്ല എന്ന പ്രതിസന്ധിയും നിലവിലുണ്ട്. വിപണിയിൽ 80 രൂപ വിലയുള്ളപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് 40 രൂപ മാത്രമാണ്. തമിഴ്നാട്ടിലെ വിപണികളിൽ ബന്ദിപ്പൂവിന് 120 രൂപയിലധികം വില ലഭിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾ തമിഴ്നാട്ടിലെത്തിച്ച് വിറ്റഴിക്കുവാനുള്ള സൌകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നിലവിൽ ഇവിടെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുവാൻ ഇവർ നിർബന്ധിതരാകുകയാണ്. വരും വർഷത്തിൽ വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷിയും ഒപ്പം ബന്ദിക്കൃഷിയും നടത്തി പൂക്കൾ തമിഴ്നാട്ടിലേക്ക് നേരിട്ടെത്തിച്ച് വിറ്റഴിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവർ. ഇടുക്കി നെറ്റ് ന്യൂസ്, നെടുങ്കണ്ടം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് 20,040 രൂപയും ഗ്രാമിന് 2,505 രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളി മാറ്റമില്ലാതെ തുടരുന്നു, 40 രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇനി കമ്പോളം. ഏലം കൂടിയ വില 700 രൂപ, കുറഞ്ഞ വില 650 രൂപ. കുരുമുളക് 595 രൂപ, കാപ്പി 120 രൂപ. റബ്ബർ 102 രൂപ, ഗ്രാമ്പു 800 രൂപ, കൊക്കോ 52 രൂപ, ജാതി 300 രൂപ. ജാതിപത്രി കൂടിയ വില 1,000 രൂപ, കുറഞ്ഞ വില 750 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വികലാംഗർക്കുള്ള പ്രത്യേക ബ്ലോക്ക്, കിടപ്പ് രോഗികളെ ഡോക്ടർമാരുടെ സംഘം വീടുകളിൽ സന്ദർശിക്കും. രേഖകൾ ഹാജരാക്കാനുള്ള അവസാന തീയതി മെയ് 5. ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടേശൻ. സമിതി ഒരു സമുദായത്തിന് മാത്രം സംരക്ഷകരെന്നും മുല്ലപ്പെരിയാർ ഇപ്പോ പൊട്ടുമെന്ന് പറഞ്ഞ് ആരംഭിച്ച സമരം എവിടെയെന്നും വെള്ളാപ്പള്ളി. ലക്ഷങ്ങൾക്ക് ദർശന സായൂജ്യം നൽകി മംഗളാദേവിയിൽ ചിത്ര പൗർണമി ഉത്സവത്തിന് കൊടിയിറങ്ങി. ഗതാഗത കുരുക്കിൽ വലഞ്ച ഭക്തജനങ്ങൾ, സന്ദർശന സമയം കൂട്ടണമെന്ന് ഹിന്ദു ഐക്യവേദി. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കോലുമായി എത്തിയ ലോറിക്ക് തീപിടിച്ചു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ഒഴിവായത് വൻ ദുരന്തം. തീ പടർന്നത് വൈദ്യുത ലൈനിലെ ഷോർട്ട് സർക്യൂട്ട് മൂലം, ആർക്കും പരിക്കില്ല. ചെക്കിടാം നിർമ്മാണത്തിലെ അപാകത മറയ്ക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ. തകർന്ന കോൺക്രീറ്റ് ഫൗണ്ടേഷൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മണ്ണിട്ടു മൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് കട്ടപ്പന. Counseling and admissions for professional courses in NRI and management quota in reputed colleges all over India. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന ISO 9001:2008 സർട്ടിഫൈഡ് സ്ഥാപനമാണ് കരിയർ വേൾഡ്. ഗൈഡൻസ് ഫോർ MBBS, BDS, BAMS, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, PCBSc നഴ്സിംഗ്, ഫാം ബി, ബി ഫാം, എം ഫാം, BSc സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, BSc ഒപ്റ്റോമെട്രി, എഞ്ചിനീയറിംഗ്, MBA, BBM, BSc ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് and all other courses. For more details, contact 179-A, Annapurna Building, Government High School Road, near Ayyappa Temple, T. Dasarahalli, Bangalore 57. Mobile 0991603939. Email careerworldedu@gmail.com or contact our customer service number 0767639339. Log on to our website www.careerworldedu.com. ഉന്നത വിദ്യാഭ്യാസം സുരക്ഷിത കരങ്ങളിൽ കരിയർ വേൾഡ്. ഇപ്പോൾ കിട്ടിയ വാർത്ത
വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീ ഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. പാരമ്പര്യ വസ്ത്ര സങ്കല്പങ്ങൾക്കൊപ്പം കല്യാണ പട്ടു സാരികളുടെയും റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെയും പ്രമുഖ ബ്രാൻഡുകളുടെ കമനീയ ശേഖരം. ഇളം മനസ്സുകൾക്ക് ഉണർവേകും വിധം പ്രത്യേകമായി തയ്യാർ ചെയ്ത ആദ്യ കുർബാന ഡ്രസ്സുകൾ. യുവത്വം ആഘോഷമാക്കാൻ ഓട്ടോ, ട്രിഗർ, പീറ്റർ ഇംഗ്ലണ്ട്, പാൻ അമേരിക്ക തുടങ്ങിയ ബ്രാൻഡുകളുടെ വർണ്ണാഭമായ ഡിസൈനർ കളക്ഷൻസ് ലത ടെക്സ്റ്റൈൽസിൽ ഒരുക്കിയിരിക്കുന്നു. ഹൈറേഞ്ചിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും റെഡിമെയ്ഡ് യൂണിഫോമുകൾക്കൊപ്പം യൂണിഫോം മെറ്റീരിയൽസുകളും ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞു കണ്ണുകൾക്ക് പ്രിയം നൽകുന്ന കുട്ടിക്കുപ്പായങ്ങളുടെ വർണ്ണ കാഴ്ചകൾ. ലത ടെക്സ്റ്റൈൽസ്, മെയിൻ റോഡ്, കട്ടപ്പന. യഥാർത്ഥ പട്ട് വിശ്വസ്ത കരങ്ങളിലൂടെ. കെജിസ് ജുവലറി, കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല കെജിസ് സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു.